ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് മാത്സ് പഠിച്ചാലോ? മാത്സിലെ കുറച്ച് ആക്ടിവിറ്റീസാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ അധ്യായമായ നമ്പർ വേൾഡിലെ ആക്ടിവിറ്റീസാണ്. അപ്പോൾ ഈ ഒരു പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് എന്താണ് സൂചിപ്പിക്കുന്നത്? 10,000 എന്ന് പറയുന്ന നമ്പറിനെ പലതരത്തിൽ എഴുതിയിരിക്കുകയാണ് അല്ലേ. 10,000-ൻ്റെ പല ഫോംസാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് ഒരു നമ്പറിനെ തന്നെ നമുക്ക് പല ഫോമിൽ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ 10,000-നെ നമ്മൾ വൺസിൻ്റെ ടേംസിലും അതുപോലെ ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, 10,000s ഇതിൻ്റെ ടേംസിലൊക്കെ എഴുതിയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പ്ലേസ് വാല്യൂ പഠിച്ചിട്ടുണ്ടായിരുന്നു. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, 10,000s അല്ലേ, അതുപോലെ ലാക്ക്, 10 lakh അങ്ങനെയാണ് പ്ലേസ് വാല്യൂ വരുന്നത്. അപ്പോൾ ഒരു നമ്പറിൽ എത്ര വൺസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ അതേ നമ്പർ തന്നെയായിരിക്കും. ഓക്കെ, ഇപ്പോൾ അത് ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് 10 അല്ലെങ്കിൽ 10 എന്ന് പറയുന്ന നമ്പറിൽ എത്ര വൺസ് ആണുള്ളതെന്ന് ചോദിച്ചാൽ, 10-ൽ എത്ര വൺസ് ആണുള്ളത്? 10 വൺസ് ആണുള്ളത് അല്ലേ. ഇനി 100 എടുത്താലോ? 100-ൽ എത്ര വൺസ് ആണുള്ളത്? 100-ൽ 100 വൺസ് ആണുള്ളത് അല്ലേ. 50 എടുത്തു, 50-ൽ എത്ര വൺസ് ആണുള്ളത്? 50 വൺസ് ആണുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ 10,000 എന്ന് പറയുന്ന നമ്പറിൽ എത്ര വൺസ് ഉണ്ട്? 10,000-ൽ 10,000 വൺസ് ആണ് ഉള്ളത്. അതാണ് ഈ ഒരു ബോക്സിൽ തന്നിരിക്കുന്നത്. അപ്പോൾ 10,000 എന്ന് പറയുന്ന നമ്പറിൽ 10,000 വൺസ് ആണ് ഉള്ളത് എന്ന് അപ്പോൾ വൺസ് മനസ്സിലായല്ലോ. 10,000-ൽ 10,000 വൺസ് ആണ് ഉള്ളത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് അടുത്തത് ഏതാണ്? ടെൻസ് ആണ് അല്ലേ. അപ്പോൾ 10,000-ൽ എത്ര ടെൻസ് ഉണ്ട് എന്ന് നോക്കണം. 10,000-ൽ എത്ര ടെൻസ് ഉണ്ട്? എത്ര ടെൻസ് ഉണ്ടെന്ന് അറിയാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ആ നമ്പറിൽ നിന്നും ഒരു 0 കുറച്ചിട്ട് ബാക്കി എത്രയാണോ ഉള്ളത് അത്രയും ടെൻസ് ഉണ്ടാകും. അപ്പോൾ 10,000 എന്ന് പറയുന്ന നമ്പറിൽ നിന്നും ഒരു 0 മാറ്റി നിർത്തിയാൽ ബാക്കി എത്രയുണ്ടാവുക? 1,000 ആണ് അല്ലേ. അപ്പോൾ 1,000 ടെൻസ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ 1,000 ടെൻസ് ആണ് 10,000-ൽ വരുന്നത്. ഇനി അടുത്തത് ഏതാണ്? ഹൺഡ്രഡ്സ് ആണ് അല്ലേ. ഹൺഡ്രഡ്സ് എത്രയുണ്ടെന്ന് നോക്കാനായിട്ട് ആ നമ്പറിൽ നിന്നും 2 0 മാറ്റിയാൽ മതി. അപ്പോൾ ഇവിടെ 10,000 എന്ന് പറയുന്ന നമ്പറിൽ നിന്ന് 2 0 മാറ്റിയാൽ ബാക്കി 100 ആണ്. അപ്പോൾ ഹൺഡ്രഡ്സ് എത്രയാണുള്ളത്? 100 ഹൺഡ്രഡ്സ് ആണ് 10,000-ൽ വരുന്നത്. പിന്നെ വരുന്നത് 1,000s ആണ് അല്ലേ. 1,000s എത്രയുണ്ടെന്ന് അറിയാൻ നമുക്ക് 3 0 മാറ്റേണ്ടത്. അപ്പം 10,000-ൽ നിന്ന് 3 0 മാറ്റിയാൽ 10 ആണ് അല്ലേ. അപ്പോൾ 10,000s ചേരുന്നതാണ് 10,000. അതല്ലെങ്കിൽ തന്നെ നമുക്ക് പറയുമ്പോഴേ അറിയാം അല്ലേ. 1,000 ആണെങ്കിൽ നമ്മൾ അതിനെ 1,000 എന്ന് പറയും. 2,000s വരുമ്പോൾ നമ്മൾ 2,000 എന്ന് പറയും. 3,000s വരുമ്പോൾ 3,000. അങ്ങനെ പോയി 10,000s ചേരുമ്പോൾ 10,000 എന്ന് പറയും. ഓക്കെ, ഇനി 10,000-ൽ എത്ര 10,000 ഉണ്ട് അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാം അല്ലേ. 10,000-ൽ ഒരു 10,000 ആണ് ഉള്ളത്. അതിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് 100-ൽ എത്ര 100 ഉണ്ട് എന്ന് ചോദിച്ചാൽ ഒരു 100 അല്ലേ. 50-ൽ എത്ര 50 ഉണ്ട്? ഒരു 50. അതേപോലെ തന്നെ 10,000-ൽ ഒരു 10,000 ആണ് ഉള്ളത്. അപ്പോൾ 10,000-ന് നമുക്ക് ഈ രീതിയിലൊക്കെ എഴുതാം. 100 വൺസ് എന്ന് എഴുതാം, അതേപോലെ തന്നെ 1,000 ടെൻസ് എന്ന് എഴുതാം, പിന്നെ 100 ഹൺഡ്രഡ്സ് എന്ന് എഴുതാം, 10,000s എന്ന് എഴുതാം, 1 10,000s എന്നും എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ നിങ്ങൾ, ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഇതിനെ നമ്മൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക ചെയ്യുന്നത് അല്ലേ. 10,000 കിട്ടണമെങ്കിൽ 10,000-നെ 1 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10,000 കിട്ടും. 1,000-നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 10,000 കിട്ടും. 100-നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10,000 കിട്ടും. 10-നെ 1,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10,000 കിട്ടും. 1-നെ 100. അതായത് ഇത് ഓരോന്നിലും എത്ര വൺസ് ഉണ്ട്, ഹൺഡ്രഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ 10,000s എത്ര 10,000 ഉണ്ടെന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ തന്ന എക്സാമ്പിൾ ഇതാണ്. ഇനി നമുക്ക് സ്വന്തമായിട്ട് 2 ആക്ടിവിറ്റി ഇവിടെ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തത് ഇവിടെ തന്നിട്ടുണ്ട്. ആദ്യത്തത് ഞാനിവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്, നമുക്കത് ഫില്ല് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നിങ്ങളും കൂടെ കൂടി അത് ഫില്ല് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന നമ്പർ ഏതാണെന്ന് നോക്കിയേ. ഇതാണ് നമ്പർ അല്ലേ. ഈ നമ്പർ എന്താണ് ഈ നമ്പർ വായിക്കുന്നത്? നിങ്ങളൊന്ന് വായിച്ചേ, എത്ര 0s ഉണ്ട് ഇതിന്? 1 2 3 4 5. 1-ന് ശേഷം 5 0s ഉണ്ട് അല്ലേ. നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ. 1-ന് ശേഷം 5 0s വന്നാൽ നമ്മൾ അതിനെ എന്താ വിളിക്കുന്നത്? 1-ന് ശേഷം 5 0s വന്നാൽ നമ്മൾ അതിനെ 1 lakh എന്ന് പറയും. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മതി, 1s 10s 100s 1,000s 10,000s
ലാക്ക് അല്ലേ. അപ്പോൾ 1 ലാക്കിനെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ 1 ലാക്കിൽ എത്ര വൺസ് ഉണ്ടെന്ന് എഴുതാം നമുക്ക് ഫസ്റ്റ്. ഓക്കെ, ആദ്യം നമുക്ക് വൺസ് എഴുതാം. അപ്പോൾ എവിടെയാണ് വൺസ് വന്നിരിക്കുന്നത്? ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എത്ര വൺസ് ഉണ്ടെന്ന് എഴുതണം. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇവിടുന്ന് ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടുന്ന് മാറ്റിയിട്ട് എഴുതാൻ പോവാണ് കേട്ടോ ആൻസർ. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ 1 ലാക്കിൽ എത്ര വൺസ് ഉണ്ട്? 1 ലാക്കിൽ 1 ലാക്ക് വൺസ് അല്ലേ. നമ്മൾ പറഞ്ഞില്ലേ വൺസ് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ അത്രയും തന്നെയാണ് അല്ലേ. അപ്പോൾ 1 കഴിഞ്ഞിട്ട് 1, 2, 3, 4, 5 സീറോസ്. അപ്പോൾ 1 ലാക്കിൽ 1 ലാക്ക് വൺസ് ആണ് ഉള്ളത്. ഓക്കെ, ഇനി എന്താ എഴുതേണ്ടത്? ടെൻസിൻ്റെ എഴുതണം അല്ലേ. അപ്പോൾ ടെൻസിൻ്റെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ മാർക്ക് ഞാൻ മാറ്റട്ടെ കേട്ടോ. ടെൻസിൻ്റെ ക്വസ്റ്റ്യൻ മാർക്ക് മാറ്റി ഞാൻ ഉത്തരം എഴുതാൻ പോവാണ്. എത്ര ടെൻസ് ഉണ്ടാകും? ടെൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? 1 സീറോ മാറ്റണം. അപ്പം 1 ലാക്കിന് 5 സീറോസ് ആണുള്ളതെങ്കിൽ നമ്മൾ 1 കഴിഞ്ഞ് 4 സീറോസ് എഴുതി കൊടുക്കണം അല്ലേ. അപ്പോൾ 1 എഴുതി, 1, 2, 3, 4 സീറോസ് എഴുതി. ഇതിനെന്താ വായിക്കുക? 10,000 അല്ലേ. 10,000 ടെൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഏതാ എഴുതേണ്ടത് പറഞ്ഞേ? 100 എഴുതണം. 100സ് എഴുതണം അല്ലേ. 100സിൻ്റെ ക്വസ്റ്റ്യൻ മാർക്ക് ഞാൻ മാറ്റട്ടെ. 100സിൻ്റെ ക്വസ്റ്റ്യൻ മാർക്ക് മാറ്റി എഴുതാൻ പോവാണ്. 100സ് എത്രയുണ്ടെന്ന് എങ്ങനെ എഴുതും? ആ, തന്നിരിക്കുന്ന സംഖ്യയിൽ നിന്നും 2 സീറോ മാറ്റിയാൽ മതി അല്ലേ. അപ്പോൾ 5 സീറോസ് ഉണ്ടായിരുന്നു, 2 സീറോ മാറ്റിയാൽ ബാക്കി 3 സീറോസ്. അപ്പോൾ 1 ശേഷം 1, 2, 3. അപ്പം അതെത്ര വായിക്കുക? 1000 അല്ലേ. 1000 100സ് ആണ് ഉള്ളത്. ഓക്കെ, ഇനി ഏതാ എഴുതേണ്ടത്? ആ, ഇനി 1000സ് എഴുതണം അല്ലേ. 1000സ് എഴുതുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1000സ് എഴുതുമ്പോൾ 3 സീറോസ് മാറ്റണം. അപ്പോൾ എത്ര സീറോസാണ് ടോട്ടൽ ഉള്ളത്? 5 സീറോസ് ഉണ്ട്. 3 സീറോസ് മാറ്റിയാൽ ബാക്കി 2 സീറോസ്. അപ്പോൾ 1 ശേഷം 2 സീറോസ്. അപ്പോൾ 100,000സ് എന്ന് കിട്ടും. എത്ര തൗസൻഡ്സ് ആണുള്ളത്? 100,000സ് എന്ന് കിട്ടും. ഇനി ഏതാണ്? ആ, ഇനി 10,000 ഉണ്ട് അല്ലേ. 10,000 അതായത് 1 ലാക്കിൽ എത്ര 10,000 ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 1 ലാക്കിൽ 10,000 എത്ര സീറോസ് ആണുള്ളതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. 10,000 4 സീറോസ് ആണുള്ളത് അല്ലേ. അപ്പം ഈ ഒരു 1 ലാക്കിൽ നിന്ന് 4 സീറോസ് അങ്ങ് മാറ്റിയാൽ മതി. 1 ലാക്കിന് 5 സീറോസ് ആണുള്ളത്, അതിൽ നിന്ന് 4 സീറോസ് മാറ്റിയാൽ ബാക്കി 1 സീറോ അല്ലേ. അപ്പോൾ 1 ശേഷം 1 സീറോ. അപ്പം 10,000 അല്ലേ. 10,000 അതായത് 1 ലാക്കിൽ 10,000 ആണ് ഉണ്ടാവുക. അതല്ലെങ്കിൽ നമുക്ക് ആലോചിച്ചാൽ അറിയാം അല്ലേ. കാരണം ആ 1 ലാക്ക് എത്താനായിട്ട് ആദ്യം 10,000, 20,000, 30,000, 40,000 അങ്ങനെ എണ്ണി എണ്ണി 10,000സ് എണ്ണുമ്പോഴാണ് നമുക്ക് 1 ലാക്ക് കിട്ടുന്നത്. ഇനി ലാക്സ് ചോദിച്ചിട്ടുണ്ട്. 1 ലാക്കിൽ എത്ര 1 ലാക്ക് ഉണ്ട്? എത്രയുണ്ട്? 1 ആണ് അല്ലേ. അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ബാക്കിയുള്ളത് 1 ആണ്. 1 ലാക്ക് നമുക്ക് ആൻസർ എഴുതാം. അപ്പോൾ മനസ്സിലായല്ലോ വൺസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ടെൻസ് എങ്ങനെയാണ്, ഹൺഡ്രഡ്സ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ താഴെ ഒരു ആക്ടിവിറ്റി കൂടെ ഉണ്ട്, അതുകൂടെ ചെയ്യാം. ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ പറയണം കേട്ടോ. നമ്മളിപ്പോൾ ഓൾറെഡി 2-ാമത്തെ 3-ാമത്തെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എളുപ്പത്തിൽ ആൻസർ പറയാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കറക്റ്റായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് നോക്കൂ എങ്ങനെയാണ് തന്നിരിക്കുന്നത്. 1 ശേഷം എത്ര സീറോസ് ആണ്? 1, 2, 3, 4, 5, 6 സീറോസ് ആണ് തന്നിരിക്കുന്നത്. 1 ശേഷം 6 സീറോസ്. ഇതിനെ എങ്ങനെയാണ് വായിക്കുന്നത് നമുക്ക് വായിച്ച് നോക്കാം. ആ, വൺസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, സോറി, വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, 10,000, ലാക്ക്, 10 ലാക്ക്. അതായത് ഇത് 10 ലാക്ക് എന്ന് പറയുന്ന നമ്പറാണ് അല്ലേ. 10 ലാക്ക് എന്ന് പറയുന്ന നമ്പറാണ് ഇവിടെ തന്നിരിക്കുന്നത്. 1 ശേഷം 6 സീറോസ് വന്നാൽ അത് 10 ലാക്കാണ്. അപ്പോൾ ഈ 10 ലാക്കിനെയാണ് നമ്മളിനി പല രൂപത്തിൽ എഴുതേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഏതാ എഴുതേണ്ടത്? വൺസ് എഴുതാം അല്ലേ. വൺസ് അല്ലേ ഫസ്റ്റ് നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത്. ഓക്കെ, വൺസ് എഴുതാം. വൺസ് എഴുതുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ആ, എത്ര വൺസ് ഉണ്ടാകും, ആ നമ്പർ ഏതാണോ ആ നമ്പർ തന്നെ എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ 10 ലാക്ക് ആയതുകൊണ്ട് 10 ലാക്ക് തന്നെ എഴുതിയാൽ മതി. 1 കഴിഞ്ഞ് 6 സീറോസ് വരുന്നതാണ് 10 ലാക്ക്. ഓക്കെ, അപ്പം 10 ലാക്ക് വൺസ് ആണ് 10 ലാക്കിൽ ഉണ്ടാവുക. ഇനി അടുത്തത് ടെൻസ് എഴുതണം അല്ലേ. ടെൻസ് എഴുതാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ആ, ടെൻസിൽ 10ന് 1 സീറോയാണുള്ളത്. അപ്പോൾ നമ്മൾ ആ 1 സീറോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് മാറ്റിയാൽ മതി അല്ലേ. അപ്പോൾ 10 ലാക്കിൽ നിന്നും 1 സീറോ മാറ്റിക്കഴിഞ്ഞാൽ അത് 6 സീറോസ് ഉണ്ടായിരുന്നു, 1 സീറോ മാറ്റിയാൽ ബാക്കി 5 സീറോസ് എഴുതി കൊടുക്കുക അല്ലേ. അതായത് ആ 10 ലാക്കിൽ 1 ലാക്ക് 10സ് ആണ് ഉണ്ടാവുക അല്ലേ. ഇത് 1 ലാക്ക് അല്ലേ വായിക്കുക. അപ്പോൾ 1 ലാക്ക് 10സ് ഉണ്ടാവും. ഇനി അടുത്തത് ഏതാ എഴുതേണ്ടത്?
അടുത്ത് നമുക്ക് ഹൺഡ്രഡ്സ് എഴുതാം അല്ലേ. ഓക്കെ, അപ്പം ഇത് എഴുതാനായിട്ട് നമ്മൾ എത്ര സീറോസാണ് മാറ്റേണ്ടത്? ഹൺഡ്രഡ്സിന് രണ്ട് സീറോയാണുള്ളത്, അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ഇന്ന് രണ്ട് സീറോ മാറ്റാം അല്ലേ. അപ്പം രണ്ട് സീറോ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വണ്ണ് കഴിഞ്ഞിട്ട് നാല് സീറോസ് ഇട്ട് കൊടുക്കണം അല്ലേ. മൊത്തം ആറ് സീറോസ് ആയിരുന്നു, നാല് സീറോ. ഇതിനെ നമ്മൾ എന്ത് വായിക്കും? 10,000 എന്ന് വായിക്കും. അപ്പം 10,000 ഹൺഡ്രഡ്സ് ആണ് ഇതിൽ വരുന്നത്. അപ്പം ഹൺഡ്രഡ്സ് വരെ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഏതായിരിക്കും വരിക എന്ന് പറഞ്ഞ് നിങ്ങൾ, ആ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, അടുത്തത് തൗസൻഡ്സ് ആണ് അല്ലേ. തൗസൻഡ്സ് എന്ന് പറയുമ്പോൾ മൂന്ന് സീറോ മാറ്റണം അല്ലേ. മൂന്ന് സീറോ മാറ്റിയതിന് ശേഷം നമുക്ക് ബാക്കി മൂന്ന് സീറോ ഉണ്ടാവും. അപ്പോൾ വണ്ണ് കഴിഞ്ഞ് മൂന്ന് സീറോ എഴുതി ആ ഇത്രയും എന്താണെന്ന് എഴുതണം, തൗസൻഡ്സ് എന്നും കൂടെ ഇവിടെ എഴുതി കൊടുക്കണം. ഓക്കെ, തൗസൻഡ്സ്. അപ്പം ഇത് എന്താണ് വരുന്നത്? തൗസൻഡ് തൗസൻഡ്സ് വരുന്നതാണ് ആ 10 lakh എന്ന് പറയുന്നത്. തൗസൻഡ് തൗസൻഡ്സ് വരുന്നതിനെയാണ് നമ്മൾ 10 lakh എന്ന് പറയുന്നത്. അടുത്തത് ഏതായിരിക്കും? അടുത്തത് തൗസൻഡ്സ് കഴിഞ്ഞാൽ 10,000 ആണ് അല്ലേ. 10,000 എത്ര സീറോയാണുള്ളത്? 10,000 ഫോർ സീറോസ് ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ആ ഫോർ സീറോസിന് ഇതിൽ നിന്ന് മാറ്റിയാൽ ഇതിൽ ബാക്കി രണ്ട് സീറോസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ രണ്ട് സീറോസ് ഇട്ട് കൊടുത്തിട്ട് ഇവിടെ എന്ത് എഴുതി കൊടുക്കണം? 10,000 എന്ന് എഴുതി കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് 100 10,000 ഉണ്ടായിരിക്കും. എത്രയാണ്? 100 10,000 ഉണ്ടായിരിക്കും. ഓക്കെ, 100 10,000. പിന്നെ എന്താ വരുന്നത്? 10,000 കഴിഞ്ഞാൽ ലാക്ക് ആണ്, 1 lakh ആണ് അല്ലേ. അപ്പോൾ 1 lakh എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണം. അതായത് ആ 10 lakh എത്ര 1 lakh ഉണ്ടെന്ന് നോക്കണം അല്ലേ. അപ്പോൾ നമ്മൾ അത് ആലോചിച്ചാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും, 1 lakh 2 lakh 3 lakh അങ്ങനെ 10 lakhs ചേരുമ്പോഴാണ് 10 lakh എന്ന് പറയുന്നത്ത്. അപ്പം 1 lakh ചേരുമ്പോഴാണ് നമ്മൾ അതിനെ എന്ത് പറയുന്നത്? 10 lakh എന്ന് പറയുന്നത്. അപ്പോൾ തൗസൻഡ്സും 10,000 കഴിഞ്ഞാൽ പിന്നെ ലാക്സ് എന്നും കൂടെ ഇതിൻ്റെ കൂടെ എഴുതി കൊടുക്കുക. 10 lakhs. ഓക്കെ, ഇനി ലാക്സ് കഴിഞ്ഞു. പിന്നെ ലാസ്റ്റ് എന്താണ് ചോദിച്ചിട്ടുള്ളത്? 10 lakhs എന്നായിരിക്കും. കാരണം വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, 10,000, ലാക്സ് ആൻഡ് 10 lakhs അല്ലേ. അപ്പോൾ 10 lakhs ഇവിടെ നമ്മൾ എന്താ എഴുതേണ്ടത്? 10 lakhs എത്ര 10 lakhs ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഒരു 10 lakhs ആണ് ഉള്ളത്, അത് എഴുതി കൊടുക്കുക. 1 10 lakh ആണ് ഇതിലുള്ളത്, 10 lakhs ഉള്ളത്. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പല ഫോമിൽ നമ്പേഴ്സിനെ എഴുതേണ്ടത്. അപ്പം നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഇതുപോലെ നമ്പേഴ്സ് എടുത്തിട്ട് പല ഫോംസിൽ എഴുതി നോക്കുക. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ എക്സാമ്പിൾ നന്നായിട്ട് പഠിക്കുക, നോട്ട്ബുക്കിൽ എഴുതുക. ഓക്കെ, അപ്പം നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.